നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ മലബന്ധത്തെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ അഭിരാം ചന്ദ്രനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, കുട്ടികളുടെ മലബന്ധം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേരൻസ് ഒരു സ്ട്രെസ് വരുന്ന കാര്യമാണ്. സാധാരണ വളരെ ക്ലാസിക്കലായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ആദ്യത്തെ ഒരു ദിവസം ടോയ്ലറ്റിൽ പോകുന്നില്ല, രണ്ടാമത്തെ ഒരു ദിവസം ടോയ്ലറ്റിൽ പോകുന്നില്ല, ഒരു മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് പേരൻസിനാകെ ഒരു സ്ട്രെസ്സാണ്, ഇനി എന്ത് ചെയ്യും. അതബദ്ധത്തിലൊക്കെ കുട്ടികൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും അതികഠിനമായ വേദനയോടുകൂടി പോവുക എന്നുള്ളതും അത് പ്രശ്നമാണ്. കുട്ടികളൊന്ന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ ആയിക്കോട്ടെ, ഭയങ്കരമായിട്ടുള്ള പെയിനും കുട്ടികൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആവുക, ബുദ്ധിമുട്ടാവുക, പിന്നെ അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിലേക്ക് പോകാൻ അവർ വിസമ്മതിക്കുന്നതുമായിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മൾ കുട്ടികളിൽ ഈ മലബന്ധം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്ന് തന്നെയാണോ, ഒരു പക്ഷേ ഈ ഒരു പുതിയ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇതിനെ കണക്കാക്കാനുണ്ടോ യഥാർത്ഥത്തിൽ? അതിനകത്ത് മൂന്നാല് കാര്യങ്ങളുണ്ട് പറഞ്ഞതിൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോന്ന് ഏജ് വെച്ചാണ്. സാധാരണഗതിയിൽ നമുക്കൊരു ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുന്ന കുട്ടിക്ക് നമുക്കൊരു മൂന്നാല് ദിവസമായിട്ട് മലം പോകുന്നില്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്ന സമയത്ത് നോർമലായി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മലബന്ധമായിട്ട് കൺസിഡർ ചെയ്യില്ല. അത് നോർമലായിട്ട് അത് മലബന്ധമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുന്ന കുട്ടികളിൽ ചിലപ്പോൾ ദിവസം നാലഞ്ച് തവണ പോവുകയോ ചിലപ്പം മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ പോവുകയോ അങ്ങനെയുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു ട്രെൻഡ് വരാം. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ അല്ല. അപ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ മലബന്ധം എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ മലബന്ധം വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒന്നര വയസ്സ് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് രണ്ട് വയസ്സിനിടയ്ക്കുള്ള ഒരു സമയത്ത് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാതെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുടലിലെ മലം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ റെസിഡ്യൂ ആണല്ലോ, ഫുഡ് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഭാഗം. അപ്പോൾ അത് കുടലിൽ എത്ര നേരം കിടക്കുന്നുള്ളോ അത്രത്തോളം അതിൽ നിന്നുള്ള ജലാംശം വൻകുടലിലെ മലാശയത്തിലൊക്കെ വൻകുടലും ഈ ജലാംശം അതിൽ നിന്ന് വലിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതെന്ന് പറ്റി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, ഇത് കൂടുതൽ നേരം കിടക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടുള്ള ജലാംശം വലിച്ചെടുക്കുകയും ഇത് കൂടുതലും കൂടുതലായിട്ട് ഹാർഡായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരു കുട്ടി രണ്ട് ദിവസം പോകുന്നില്ല, ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ ഇത് മലം കൂടുതൽ ഹാർഡാവുന്നു. അങ്ങനെ ഹാർഡാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, പോകാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ മലദ്വാരത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും നല്ലധികം വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നല്ല ഹാർഡായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേദന ഉള്ളതുകൊണ്ട് കുട്ടി അടുത്ത ദിവസം പോകില്ല, പിന്നെ പോകാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോകാതിരിക്കുമ്പോൾ വീണ്ടും മലം കുടലിലെ മലാശയത്തിൽ തന്നെ കിടന്നിട്ട് വീണ്ടും ഹാർഡാവാനുള്ളത്. അപ്പോൾ അതൊരു ഒരു വിഷ്വസ് സൈക്കിളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ അളവ് കൂടുതലാണ്? സാധാരണ നമ്മൾ പണ്ടത്തേനേക്കാളും കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനുള്ള ഒരു പ്രശ്നം തന്നെയാണ്. പേരൻസിനുള്ള ഒരു അറിവില്ലായ്മയുടെ ഭാഗമായിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഒരു കാര്യം. പിന്നെ രണ്ടാമത് ഒരുപാട് പ്രോസസ്ഡ് ഫുഡ്സ് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഷുഗേഴ്സ്, സോൾട്ട് അങ്ങനെയുള്ള സാധനങ്ങളുള്ളത് കൂടുതലായിട്ടുള്ളതും, അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കുന്നതായിട്ടുള്ള ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഫൈബർ കണ്ടൻറ്റുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് മുതലായ കുറച്ചാണ് കഴിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കുണ്ടാകുന്ന മലത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ മലത്തിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് മലബന്ധത്തിൻ്റെ സാധ്യത കൂടുതലായിട്ടുണ്ടാകാറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഹാരങ്ങളിലൊന്നാണ് ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ്സിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വെച്ചാൽ, അത് വളരെയധികം പ്രോസസ്ഡ് ഫുഡാണ്. അതിനകത്ത് നിന്ന് സംഭവിക്കുന്നത് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടൻറ്റ് മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് പുറത്ത് വരാൻ ഫൈബർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ പല ബിസ്ക്കറ്റുകൾ ഇപ്പോൾ ഫൈബർ റിച്ച് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഫൈബർ ആഡ് ചെയ്ത് ബിസ്ക്കറ്റ്സ് വരുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഒരു ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, മുഴുവനായിട്ട് നമ്മളത് അബ്സോർബ് ചെയ്ത് പോവുകയും അപ്പോൾ നമുക്കതിനുള്ള മലമായിട്ട് പുറത്ത് പോകാനൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് മലബന്ധത്തിലേക്ക് നയിക്കാം. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇതിൽ പാൽപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പല കാര്യങ്ങളിലും പാൽപ്പൊടി ഉപയോഗിക്കുന്നു. പാൽപ്പൊടി ഉപയോഗിക്കുന്നുള്ള എന്ത് സാധനം, എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മലബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു സീരിയസ് പ്രശ്നമാണോ? വെൻ ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ് എന്നുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ ചിലപ്പോൾ കുട്ടികൾ മലം പോകാനായിട്ട് ചിലപ്പോൾ ആൾക്കാർ ചെയ്യാറുണ്ട്, ഇപ്പോൾ സോപ്പ് വയ്ക്കുക അങ്ങനെയുള്ള, വീട്ടിൽ തന്നെ അമ്മമാർ ചെയ്യുന്ന ചില പൊടിക്കൈകളുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ടത്? ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ എപ്പോഴും അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും? അല്ല, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ നേരത്തെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മലബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു
കുടൽ കെട്ടിക്കിടക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് അതിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും അപ്പോൾ അതൊരു സൈക്കിളായിട്ട് മാറുകയാണ്, അതൊരു പ്രശ്നമുള്ള സൈക്കിളായിട്ട് മാറുകയാണ്. അങ്ങനെ സൈക്കിൾ വരുമ്പോഴത്തേക്കും നമ്മളത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടിക്ക് ബാത്റൂമിൽ പോയി ഇരിക്കാനുള്ള, മലം പോകാൻ പോയി ഇരിക്കാനുള്ളൊരു കോൺഫിഡൻസ് വരണം. ആ ഒരു കോൺഫിഡൻസ് വരാത്തിടത്തോളം കാലം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ പോയി ഇരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആ കുട്ടിക്ക് വേദനയുള്ളതുകൊണ്ടാണ്, മലം പോകുന്ന സമയത്ത് വേദനയുള്ളതുകൊണ്ട് പേടിയാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുതലായിട്ട് വേദനയില്ലാതെ മലം പോയി കഴിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് ഈ പേടി മാറുകയുള്ളൂ. കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പേടി മാറുന്നതനുസരിച്ച് മാത്രമേ കുട്ടി റെഗുലറായിട്ട് പോവുകയുള്ളൂ. അങ്ങനെ റെഗുലറായിട്ട് പോയി കഴിഞ്ഞാലേ ഈ മലബന്ധത്തിൻ്റെ പ്രശ്നം മാറാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് നാൾ മലം പോകാതെ മലത്തിൻ്റെ അളവ് മലാശയത്തിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ, മലാശയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മസിൽ ഉള്ള കവർ ചെയ്യുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ ഈ മസിൽ റെഗുലറായിട്ട് കൂടുതൽ വോളിയം വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ഇത് വലിയതിൻ്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കപ്പാസിറ്റി കൂടിയ മലാശയത്തിൽ പിന്നെ വീണ്ടും നമുക്ക് മലം പോകണം എന്നുള്ളൊരു ഫീലിംഗ് വരാൻ, നിറഞ്ഞു ഫുള്ളായി നമുക്ക് പോകണം എന്നുള്ള ഫീലിംഗ് വരാനുള്ള താമസം ഉണ്ടാകും. അപ്പോൾ ഈ വികസിച്ചിരിക്കുന്ന മലാശയം തിരിച്ചതിൻ്റെ നോർമൽ സൈസിലേക്ക് പോകേണ്ട ഒരു കാലം കൂടെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് നോർമലായിട്ടുള്ളൊരു പ്രോസസ്സിലേക്ക് ഇത് മാറുകയുള്ളൂ. മറ്റേതെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് മലബന്ധം ഉണ്ടാകാറുണ്ട്? എപ്പോഴും ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഭക്ഷണം കുറയുന്നുണ്ട്, വെള്ളത്തിൻ്റെ അംശം കുറയുന്നുണ്ട്, നമ്മൾ രണ്ടു ദിവസം പോവാതിരിക്കുമ്പം കൂടുതൽ ഡ്രൈ ആവുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മറ്റേതെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് മലബന്ധം ഉണ്ടാകാം? സാധാരണഗതിയിൽ നമുക്ക് മലാശയത്തിനോട് അനുബന്ധിച്ചുള്ള അതിൻ്റെ പ്രോസസ്സിനോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നം വരുമ്പോൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളിലുണ്ടാകുന്ന നമുക്ക് ഈ സ്പൈന ബൈഫിഡ് എന്ന് വെച്ചാൽ സ്പൈനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം മലത്തിൻ്റെ കൺട്രോൾ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സെർബ്രൽ പാൾസി ഉള്ള കുട്ടികളിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് കിടപ്പിലാകുന്ന ആളുകളിൽ, കുട്ടികളിലാണെങ്കിലും വലിയവരാണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളൊരു, അതുപോലെ തന്നെ കൊച്ചു കുട്ടികളിൽ നമ്മൾ സർജിക്കലായിട്ട് കാണുന്ന ചില കൺജെറ്റലായിട്ടുള്ള അസുഖങ്ങൾ, ജന്മനാവുള്ള അസുഖങ്ങളിൽ നമുക്കിതുപോലത്തെ പ്രശ്നങ്ങൾ കോൺസ്റ്റിപ്പേഷനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്കത് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് വീട്ടിൽ ഇപ്പോൾ സോപ്പ് വയ്ക്കുന്ന പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ യഥാർത്ഥത്തിൽ? പണ്ട് കാലത്ത് നമുക്ക് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സോപ്പ് വെച്ച് ഇങ്ങനെ പോയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നത്. സാധാരണ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലാശയത്തിൽ മലം കെട്ടിക്കിടക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്, നമ്മൾ ഒരു എനീമ, സോപ്പും ഒരു എനീമയായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ സോപ്പ് നമുക്ക് വെറും സോപ്പായിട്ടോ സോപ്പ് വാട്ടറായിട്ടോ നമുക്ക് എനീമയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരുപാട് നാൾ മലം കെട്ടിക്കിടന്ന മലാശയം വികസിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോഴും നമ്മൾ ഇതിനകത്ത് മലം ഉണ്ടോ എന്ന് അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിരലിട്ട് നോക്കും. പിന്നെ നമ്മുടെ മലദ്വാരത്തിനെ വികസിപ്പിച്ച ശേഷം വിരൽ കൊണ്ട് നോക്കുകയാണ്, പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് മലം പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു സാധ്യത തന്നെയാണിത്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസ്റ്റിപ്പേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലം അവിടെ കെട്ടിക്കിടക്കുന്നു ഇന്നത്തെ മാത്രം പ്രശ്നമല്ല, ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സ്, കുറച്ച് നാളായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്കതിനകത്ത് ഈ വീണ്ടും വീണ്ടും ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യത. കൂടുതൽ പേരൻസിനുള്ള പരാതിയാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സർക്കിളിൽ നിന്ന് എങ്ങനെയാണ് അത് പുറത്തു വരിക? എത്ര നാളത്തേക്കുള്ള ഒരു മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരും? അത് മെഡിസിനും സേഫ് ആണോ? യൂഷ്വലി നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരില്ല. നമ്മൾ കുറച്ച് നാളത്തേക്ക് മരുന്ന് കൊടുക്കുന്നു, ആ സമയത്ത് കുട്ടിക്ക് പേടി മാറുന്നു, കുട്ടി റെഗുലറായിട്ട് നമ്മൾ പോകുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് ഓൾറെഡി ഉണ്ട്, മാസങ്ങളോളം ഉള്ള ഒരു മലബന്ധമാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലാശയം വളരെയധികം വികസിക്കുകയും അങ്ങനെ വികസിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മലാശയം ചുരുങ്ങി പഴയ സൈസിലാകുന്നവരെയുള്ള സമയം നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രശ്നം വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത. തീർച്ചയായിട്ടും ഡോക്ടറിലേക്ക് തിരിച്ചു വരാം. സർ, കുട്ടികളുടെ മലബന്ധവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളെ പലപ്പോഴും കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഒ പിയിലോ കണ്ട് അഡ്മിറ്റ് ചെയ്ത് എനിമ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ വേണ്ടി വരുന്ന സിറ്റുവേഷൻ? ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് നാളായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളിലും മലം ഒരുപാട് നാളായി കെട്ടിക്കിടക്കുന്ന സമയത്തുമാണ് നമുക്കിങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ള, കൊച്ചുകുട്ടികളല്ല, നേരത്തെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞു. പക്ഷേ സാധാരണ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികളൊരു മൂന്നാല് ദിവസമായിട്ട് മലം പോയില്ലെങ്കിൽ ആ പേരൻസ് ഉടനെ ഓടിയെത്തും.
പക്ഷെ കുറച്ചുകൂടെ വലിയ കുട്ടികൾ, 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളിൽ ഇതുപോലൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് പേരൻസ് വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വലിയ കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് നടക്കുന്ന പ്രായത്തിലും അതിനോട് അതിനേക്കാളും കൂടിയ പ്രായത്തിലുള്ള കുട്ടികളിൽ നമ്മളൊരു 3-4 ദിവസം കൺസിസ്റ്റൻ്റായിട്ട് മലം പോകുന്നില്ല, അല്ലെങ്കിൽ മലം പോകുമ്പോൾ നമ്മൾ നല്ല കട്ടിയില്ല, ആട്ടിൻ്റെ പുഴുക്കെന്ന് പോലെ നല്ല ഹാർഡായിട്ടുള്ള മലം പോകുന്നു, മലം പോകുന്ന സമയത്ത് വേദനയുണ്ട്, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണുകയും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനും വളരെ നല്ലത്. ഈ ഫസ്റ്റ് ഒരു എനിമ കൊടുക്കുക തന്നെയാണോ അതിൻ്റെ ചികിത്സ? അത് നമ്മുടെ മലാശയത്തിൽ എത്ര മലം ഉണ്ടെന്നുള്ളത് പോലെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഡിജിറ്റൽ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേ തന്നെ അത് ഇവാക്യുവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മലം ഉണ്ട് മലാശയത്തിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് എനിമ കൊടുക്കേണ്ടി വരുന്നത്. പിള്ളേർക്ക് യൂഷ്വലി നമുക്ക് കുട്ടികളിൽ ആ ഒരു എനിമയുടെ ഒരു പ്രശ്നം വരാറില്ല, അഡൾട്ട്സിലാണ് നമ്മൾ കൂടുതലായിട്ടും, അതുപോലെ ഒരുപാട് അസുഖം ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള ആളുകളിലാണ് നമ്മൾ എനിമ ആവശ്യം വരാറുള്ളത്. അതർവൈസ് നമ്മൾ കുട്ടികൾക്ക് നമുക്ക് ഗ്ലിസറിൻ എനിമ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വയ്ക്കുമ്പോൾ പോകാറുണ്ട്. കാരണം കുട്ടികളുടെ മലാശയത്തിൻ്റെ സൈസ് കുറവായതുകൊണ്ട് അതിനകത്തുള്ള മലത്തിൻ്റെ അളവ് കുറവായിരിക്കും, അത് പോകാനുള്ള കാര്യം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത്. നല്ലപോലെ വെള്ളം കുടിക്കുക, റെഗുലറായിട്ട് ഡെയിലി നല്ല ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഈ മരുന്നുകൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മരുന്നുകളായിട്ട് കൊടുക്കുക, അതോ ഭക്ഷണത്തിൽ തന്നെയാണോ ഇതിൻ്റെ ഒരു മെയിൻ നിയന്ത്രണം ഇരിക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ മലബന്ധം വരുമ്പോഴത്തേക്ക് നമുക്ക് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലുള്ള റെഗുലേഷൻ, കൂടുതൽ ഫൈബറുള്ള ഫുഡ് കഴിക്കുകയും അതുപോലെ നമുക്ക് ഏറ്റവും പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇത് കൂടുതലായിട്ട് കഴിക്കുക. നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് പാളയം തോടൻ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മലബന്ധം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ തുടക്കത്തിൽ നമുക്ക് ട്രൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റായിട്ട് ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ മലബന്ധം മാറിക്കഴിഞ്ഞാലും പഴകിയ മലബന്ധമാണെങ്കിൽ നമ്മൾ ഫുഡിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എന്തായാലും വേണം. ഫൈബർ കൂടുതലുള്ള ഫുഡ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ പക്ഷേ മലബന്ധം കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് മെഡിസിൻ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്ക് ഈ മലാശയത്തിൻ്റെ സൈസ്, അതിൻ്റെ വ്യാപ്തം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം നമുക്ക് കൊടുക്കുന്ന മരുന്നുകളെല്ലാം വളരെയധികം സേഫായിട്ടുള്ള മരുന്നുകളാണ്. പ്രത്യേകിച്ച് വേറെ പലതരത്തിലുള്ള വിഭാഗത്തിലുള്ള മരുന്നുകളുണ്ട്, പഴയ പോലത്തെ മരുന്നുകളല്ല, എല്ലാം വളരെ സേഫായിട്ടുള്ള മരുന്നുകളാണ്. നമുക്കത് റെഗുലറായിട്ട് ഇപ്പോൾ 2 മാസമൊക്കെ നമ്മൾ കുട്ടികളിൽ കൊടുക്കാറുണ്ട്. അതിനകത്തൊന്നും ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഉണ്ടാകാറില്ല. പല കുട്ടികൾക്കും ഈ മലബന്ധം കാരണം ഒരിക്കൽ മലം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏനൽ കനാലിൽ വിള്ളലുകൾ ഉണ്ടാകാറുണ്ട്, മുറിവുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കപ്പെടുക? ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലബന്ധം ക്രോണിക്കായിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകുന്നതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് നമുക്ക് ഏനൽ ഫിഷർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മലാശയത്തിൽ നിന്ന് മലദ്വാരത്തിൽ കൂടെ മലം പോകുമ്പോൾ, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള മലം പോകുമ്പോഴത്തേ അവിടെ മുറിവുണ്ടാകുകയാണ് ചെയ്യുന്നത്. അവിടെ മുറിവുണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകുകയാണ്. നേരത്തെ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഇരട്ടി നമ്മൾ പോകാനുള്ള പേടി, കുട്ടിക്കൊന്ന് പേടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മലം പോകാനുള്ള ഒരു അവിടെ ഒരു വാൽവുണ്ട്, ആ വാൽവ് കൂടുതലായിട്ട് ഈ പെയിൻ വരുമ്പോഴത്തേക്ക് ചുരുങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മലം പോകാൻ കൂടുതൽ പ്രയാസം വരും, ഇത് കൂടുതൽ അഗ്രവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലബന്ധത്തിനുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ലോക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും വേണ്ടി വരും. കുട്ടികൾക്ക് മലം എല്ലാ ദിവസവും പോകണം എന്നുണ്ടോ യഥാർത്ഥത്തിൽ? കാരണം വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിനും ചിലപ്പോൾ ഒരു ബൗൾ ഹാബിറ്റ്സ് പല ഡിഫറെൻറ്റ് രീതിയിലാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ റെഗുലറായിട്ട് കുട്ടിയെ ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ളൊരു ടൈമിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചിലപ്പോൾ 2 തവണയൊക്കെ ഇരുത്താറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളത് റെഗുലറായിട്ട് ഇരുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾ കുറച്ചുകൂടെ പ്രായമായി കഴിയുന്ന കുട്ടികളിൽ റെഗുലറായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും മലം പോയില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ മലം പോകാൻ നേരത്ത് വേദനയുണ്ട്, അല്ലെങ്കിൽ ഹാർഡായിട്ട് മലം പോകുന്നു, അല്ലെങ്കിൽ വയറുവേദനയുണ്ട്, വയറ് വീർത്ത് വരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ 2-3 ദിവസം മലം പോയില്ല എന്നുള്ളത് പ്രശ്നമല്ല. മലം പോകുന്ന രീതി അനുസരിച്ചാണ് നമ്മളത് പറയുന്നത്, പ്രശ്നമുള്ള കാര്യമാണോ അല്ലയോ എന്നുള്ളത് പറയുന്നത്. തീർച്ചയായും ഡോക്ടറിലേക്ക് പോകാം. കുട്ടികളുടെ മലബന്ധവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള ഒരു വിഭാഗത്തിരിപ്പുണ്ടോ? യഥാർത്ഥത്തിൽ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിലാണ്. പ്രധാനമായിട്ടും കരുതുമ്പോൾ UTIയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഒരുപാട് രീതിയിൽ UTIയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. സാധാരണ നമ്മൾ മലബന്ധം വരുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് വലുതായിട്ട് കാണാറില്ല. പക്ഷേ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോപ്പുലേഷനിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതി അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനത്തെ ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ്. ആൺകുട്ടികൾ പെൺകുട്ടികളും തമ്മിലുള്ള ഫ്രൂട്ട്സിൽ പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രൂട്ട്സ് പേരൻസ് ജ്യൂസസ് ആക്കി മാറ്റി കൊടുക്കാറുണ്ട്.
അതുപോലെ തന്നെ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് മലബന്ധമുള്ള ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത്? അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫൈബർ കണ്ടന്റാണ്. അപ്പോൾ ദഹിക്കാതെ നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി ഉള്ള എമൗണ്ട് ഉള്ള സാധനം അതിനകത്ത് കുടലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മലം ശക്തം കറക്റ്റായിട്ട് എല്ലാ ദിവസവും പോകുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളത് കൂടുതൽ ഫൈബർ കണ്ടന്റുള്ള ഫ്രൂട്ട്സ്, എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ പഴങ്ങൾ, നമ്മളെ വാഴപ്പഴങ്ങൾ, വാഴപ്പഴമാണ് ഏറ്റവും വളരെ അതിൽ നമ്മൾ തന്നെ പറഞ്ഞ പളയം കുടം പഴം വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞ ജ്യൂസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജ്യൂസിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ജ്യൂസായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് കുറയുകയും അതിനകത്ത് പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഫ്രൂട്ട് ജ്യൂസുകളെ കാളും നല്ലത് ഫ്രൂട്ട് ഫ്രഷ് ഫ്രൂട്ടായിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സീസണിലും ഉള്ള, ഇപ്പം നമുക്ക് മാങ്ങയുടെ സീസണാണ്, മാങ്ങ നമുക്ക് ഉപയോഗിക്കാം. മാങ്ങ റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ മലബന്ധത്തിന് അതിന് ഇതുപോലെ നല്ല ഫൈബർ കണ്ടന്റുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം ബാക്കിയുള്ള പഴങ്ങൾ കഴിക്കുമ്പോഴും, നമ്മളിപ്പോൾ തണ്ണിമത്തനാണെങ്കിൽ പക്ഷേ അതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അപ്പം കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റുള്ള പഴങ്ങൾ, മനസ്സിലായില്ല? അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നതനുസരിച്ച് നമുക്ക് മുന്തിരി ഓറഞ്ച് എങ്ങനെയുള്ള മുന്തിരി ഓറഞ്ചിലും നമുക്ക് പലപ്പോഴും ഓറഞ്ച് കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഓറഞ്ച് പൊളിച്ച് അതിനകത്തുള്ള അല്ലികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അതിനേക്കാളും ഓറഞ്ച് നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ മുഴുവനായിട്ട് ഓരോരോ ഭാഗമായിട്ട് അത് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് നല്ലത്. മുന്തിരിയാകുമ്പോഴും ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മുന്തിരിയെ കുറച്ചൊരു എന്താണ് മലം പോകുന്നൊരു എഫക്റ്റ് ഉണ്ട്, അതിൻ്റേതായ ഒരു അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണ്ട് ഗ്രേപ്പ് വാട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്ക് പൂർണ്ണമായിട്ടും കുട്ടികൾ മലബന്ധമുള്ള കുട്ടികൾ ഒഴിവാക്കേണ്ട ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? ഭക്ഷണ രീതികൾ ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ആക്ടിവിറ്റി, നമ്മൾ ഒരിടത്ത് ഇരുന്ന് ഫുൾ ടൈം കസേരയിലിരുന്ന് ടി വി കാണുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു പിന്നെ മൊബൈൽ കാണുന്നു, ഇറങ്ങി നടക്കുന്നില്ല, ഒരു ആക്ടിവിറ്റി ഇല്ല, ഒരു എക്സസൈസ് ഇല്ലാത്ത കുട്ടികളിൽ കൂടുതലായിട്ട് മലബന്ധം കണ്ടുവരുന്നു. അതുകൊണ്ട് എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസ്ക്കറ്റ് അതുപോലെയുള്ള പ്രോസസ്ഡ് ഫുഡ്, ചിപ്സ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള മാത്രം കഴിക്കാതെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഇപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് തന്നെ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുക. പിന്നെ വെള്ളം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ റെഗുലറായിട്ട് ടോയ്ലറ്റിൽ പോകുന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ രാവിലെ എപ്പോഴാണ് നമുക്ക് കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രാവിലെ പലർക്കും സ്കൂളിൽ പോകാനുള്ള തിരക്കുണ്ട്, എന്നാലും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ പോയി ടോയ്ലറ്റ് ഇരിക്കുക, നമുക്ക് പോകണം എന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ടോയ്ലറ്റ് റെഗുലറായിട്ട് ഇരുത്തുക എന്നുള്ളൊരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ഈ കാര്യങ്ങൾ പ്രശ്നമില്ലാതെ നമുക്ക് പോകാൻ പറ്റും. ഈ കുട്ടികളുടെ മലബന്ധം കുറച്ച് നാൾ നടക്കുമ്പോൾ പേരൻസ് പലപ്പോഴും പേടിക്കാറുണ്ട് മറ്റേതെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ടതിനകത്തുണ്ടാകും. അങ്ങനെ യഥാർത്ഥത്തിൽ മലബന്ധം നമുക്ക് കുട്ടികളിൽ മറ്റേതെങ്കിലും പ്രശ്നം, ഇപ്പോൾ നമുക്കറിയാം അഡൾട്സിന് മലബന്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പലപ്പോഴും ക്യാൻസർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പലപ്പോഴും ഡോക്ടർമാർ ചെക്ക് ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് ഇത്തരം മലബന്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേടിക്കേണ്ട അസുഖമാണോ യഥാർത്ഥത്തിൽ? അത് നമ്മൾ കുട്ടിയുടെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്ത് രീതിയിലാണ് ഇത് തുടങ്ങിയത്, എങ്ങനെയാണ് പോകുന്നതെന്നുള്ള പോലെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കഴിയും നടക്കുന്ന ഏജാണ്, നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി വരുന്നതെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ കൊച്ചുകുട്ടികളിൽ, ജനിച്ച സമയത്തുള്ള കുട്ടികളിൽ മലം പോകാനുള്ള ബുദ്ധിമുട്ട്, തുടക്കത്തിൽ മലം പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രശ്നം ജന്മനാ ഉള്ള ചില പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ മലദ്വാരത്തിനുള്ള പ്രശ്നങ്ങൾ, മലാശയത്തിനുള്ള പ്രശ്നങ്ങൾ, കുടലിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ഉറപ്പുവരുത്താറുണ്ട്. പിന്നെ ഒരു കുറച്ചുകൂടെ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ, അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ നമ്മൾ എപ്പോഴും പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണ രീതിയും അതുപോലെ എക്സസൈസ് ഇല്ലാത്ത, വെള്ളം കുടിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പ്രശ്നമുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വയറിളക്കം പോലെയുള്ള ഈ കുടൽ സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ടുള്ള ലക്ഷണം വരുന്നത് മലബന്ധത്തിനേക്കാളും കുട്ടികളിൽ വരുന്ന വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് എങ്ങനെ രോഗമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നത്. ഈ നോൺ വെജിറ്റേറിയൻസ് മലബന്ധം കൂടുതലുണ്ടാക്കും. ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും ചിക്കൻ കഴിക്കാറുണ്ട്, ബീഫ് കഴിക്കാറുണ്ട്, മട്ടൺ കഴിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഈ ചിക്കൻ പോലെയുള്ള പദാർത്ഥങ്ങൾ ഇഷ്ടവുമാണ്. അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻസിന് മലബന്ധവുമായിട്ട് ബന്ധം, നോൺ വെജിറ്റേറിയൻസ് മലബന്ധമായിട്ടുള്ള വ്യത്യാസം ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇപ്പോൾ നമ്മളൊരു മീറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആൾമോസ്റ്റ് 100% നമ്മുടെ കുടലിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് എടുക്കുന്നു. അതാണ് മീറ്റിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പം മീറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡ് കഴിച്ചാൽ മതി. നമ്മളിപ്പം ആന കഴിക്കുന്നതും സിംഹവും കടുവയെ കഴിക്കുന്നതും നമ്മളെ വ്യത്യാസമാണ്. അപ്പോൾ ആനയ്ക്കാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കണം, കാരണം അതിനകത്ത് സെല്ലുലോസിൽ നിന്ന് കിട്ടാനുള്ള എനർജി വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു പോലെ തന്നെയാണ് നമുക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ഇത് മൊത്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് പോകുന്നതുകൊണ്ട് റെസിഡ്യൂസ്, നമ്മൾ നേരത്തെ പോലെ ഫൈബേഴ്സ് വളരെ കുറവാണ്.
പക്ഷേ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫൈബർ അതിനകത്ത് നമുക്ക് ദഹിക്കാത്ത സെല്ലുലോസും ബാക്കിയുള്ള പലതരത്തിലുള്ള ഫൈബേഴ്സും അതിനകത്ത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഫൈബേഴ്സാണ് നമ്മൾ കുടലിൽ കിടക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ മലം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്ന എന്ത് ഫുഡും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രോസസ്ഡ് ഫുഡ്സ് അതുപോലെ തന്നെയാണ്, ചിക്കൻ കഴിക്കുന്നു, ബീഫ് കഴിക്കുന്നു. അപ്പോൾ നമ്മൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ ചിലപ്പോൾ ദിവസങ്ങളിൽ ഇപ്പോൾ ഇതുപോലെ പുറത്ത് പോയി ഇങ്ങനെയുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വലുതായിട്ട് ബാത്റൂമിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാകാറില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ മലബന്ധവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ പണ്ട് കൊടുത്തിട്ടുള്ള മരുന്നുകൾ വീണ്ടും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു രീതി കാണാറുണ്ടോ? അല്ല, മലബന്ധത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മരുന്നുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നെങ്കിൽ തന്നെയും നമുക്ക് മരുന്നുകളെക്കാളും ഇമ്പോർട്ടൻ്റ് കുട്ടികളുടെ ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു താൽക്കാലികമായിട്ടിപ്പോൾ ഒരു കുട്ടിക്ക് പേടിയാണ്, മലം പോകുന്ന സമയത്തുള്ള വേദന കാരണമുള്ള പേടിയാണ്, ആ പേടി മാറ്റാൻ വേണ്ടിയാണ് അതുപോലെ നമ്മൾ മലാശയ നേരത്തെ പറഞ്ഞ പോലെ വികസിക്കുന്നു, ഇത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം കുട്ടിയുടെ പ്രശ്നം മാറില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ മരുന്ന് മാത്രം കൊടുത്തോ വേറെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും മലബന്ധം വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള ജീവിതശൈലിയിലുള്ളതും ഭക്ഷണ രീതിയിലുള്ളതും ഉള്ള മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പലപ്പോഴും വ്യായാമത്തിൻ്റെ കാര്യം, ഇപ്പം ഒരു ഫൈബർ റിച്ച് ഫുഡ് കഴിച്ചാൽ കൂടി വ്യായാമത്തിന് പ്രധാന റോളുണ്ട് കുട്ടികളുടെ മലബന്ധം വരാതിരിക്കാൻ. വ്യായാമത്തിന് നേരത്തെ പറഞ്ഞാൽ വളരെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് വ്യായാമത്തിനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് സ്ഥലങ്ങളോ നമുക്ക് കുറവാണ്. സ്കൂളുകളിലാണെങ്കിലും കളിക്കാനുള്ള സ്ഥലങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലും കുറവാണ്. പക്ഷേ നമുക്കുള്ള ഒരു കുടുംബം ഇപ്പോൾ ഒരുപാട് സ്പോർട്സ് ഏരിയകളിലാണ്, എസ്പെഷ്യലി ഈ വെക്കേഷനുകളിലൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും, അപ്പോൾ എസ്പെഷ്യലി നമ്മൾ സ്കൂളിൽ ഉള്ള സമയത്തെങ്കിലും ഡെയിലി ഉള്ള സമയത്ത്, വെക്കേഷൻ നമുക്ക് കൂടുതൽ സമയത്ത് പറ്റും, ഡെയിലി ഒരു അരസമയമെങ്കിലും നമ്മൾ നല്ലപോലെ വ്യായാമം ചെയ്യാതെ, കുട്ടികൾക്കും വലിയവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് വളരെയധികം ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലും വളരെയധികം ഉപയോഗം. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലബന്ധത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നെ. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായ നിർദ്ദേശവും ഞങ്ങളെഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34 നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.